ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്? ഇന്ന് ഹായ് 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 ഹായ്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗ് ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് അതായത് എനിക്ക് തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. അതായത് ഓഗസ്റ്റ് 17th മലയാള മാസം ചിങ്ങം 1 ബർത്ത്ഡേ. അപ്പൊ അന്ന് ഇടാൻ വേണ്ടിട്ട് ഞാനൊരു ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. അത് പക്ഷെ ആ ഡ്രസ്സ് ഞാൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാന്നാ വിചാരിക്കുന്നത്. അതായത് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇടാന്നാ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പുറത്ത് പോയിട്ടൊന്ന് ഷോപ്പ് ചെയ്യാന്ന്. ഞാൻ ഒബ്രോണിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എന്റെ ലാപ്ടോപ്പ് നന്നാക്കാൻ കൊടുക്കാനുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒബ്രോണില് റിലയൻസ് ട്രെൻഡ്സിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തന്നെ ലൈഫ് സ്റ്റൈൽ മോളിൽ പോയിട്ട് മാക്സിന്നോ എവിടെന്നെങ്കിലും എടുക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നമുക്ക് രാവിലെ തന്നെ ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങാം. സാധാരണ ഞങ്ങളല്ലേ, ഞങ്ങള് ഫാമിലി മെമ്പേഴ്സ്, ഞങ്ങളിവിടെ ഞാന് വീട്ടുകാരെല്ലാരുമാണ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ബർത്ത്ഡേയുടെ ഏറ്റവും അല്ലെ ഏറ്റവും മെയിൻ സംഭവം എന്നുള്ളത് നിങ്ങളായിരിക്കും ആൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ രാവിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഷൂട്ട് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കുഞ്ഞു എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. മാക്സിമം ഷൂട്ട് ചെയ്യാൻ ചില കടകളിൽ സമ്മതിക്കില്ല. അപ്പൊ ഷൂട്ട് ചെയ്യാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഓരോ മൊമെന്റിലും കൂടെ കൊണ്ടുപോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അപ്പോ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞിട്ടപ്പോ. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒരു 5 റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോ അതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഒന്ന് നോക്കണം. ജിഞ്ചർ മിണ്ടാതിരിക്കേ. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വിചാരിക്കും ചേച്ചി ഇന്ന് വർക്ക്ഔട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, വർക്ക്ഔട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കും. ഇന്ന് ഞാൻ റെസ്റ്റ് ആണ് കേട്ടോ, പീരീഡ്സ് ആയി. അപ്പൊ 2 റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി പീരീഡ്സിന്റെ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ? അപ്പൊ അത് ഓരോരുത്തരുടെ നമ്മുടെ ബോഡിയുടെ കംഫർട്ട് ലെവലാണ്. ചിലർക്ക് ചെയ്യാം, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യില്ല കേട്ടോ. 2 ഞാൻ കുറച്ച് മെന്റലി ഉള്ള എന്താണ് നമുക്ക് മനസ്സിനൊരു ഇതാണ്, ഓക്കെ പീരീഡ്സ് ആയതുകൊണ്ട് 2 റെസ്റ്റ് എടുക്കാം എന്നൊരു ഒരു ഇതെന്ന് വരുമല്ലോ. പക്ഷെ ചിലർക്ക് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു പ്രശ്നമില്ല, ജിമ്മിലൊക്കെ ചാടി ഓടിപ്പോകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, 2 റെസ്റ്റ് എടുക്കും. അതെൻ്റെ ഒരു അവകാശമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് നമ്മളുടെ ബോഡീനനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പീരീഡ്സ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളത്, ഞാനപ്പോൾ ഒരു 1.5 മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു മെൻസ്ട്രൽ കപ്പിന്റെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് മെൻസ്ട്രൽ കപ്പ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് മെൻസ്ട്രൽ കപ്പിനെ കാണാം. കാരണം ഞാൻ അന്നത്തെ ആ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ ആയി, അല്ലെങ്കിൽ അത് ശരിക്കും ഒരു നല്ലൊരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് ആണ് അവരുടെ ലൈഫിൽ വരുത്തിയെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ കേട്ടോ ഈ ഒരു മെൻസ്ട്രൽ കപ്പ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇപ്പോൾ ഈ നാമ്യയുടെ ഒരു അൾട്രാ സോഫ്റ്റ് മെൻസ്ട്രൽ കപ്പാണ് ഇതിന്റെ. ഇപ്പൊ എന്റെ കയ്യിലുള്ള മെൻസ്ട്രൽ കപ്പും, അതായത് ഞാൻ അന്ന് യൂസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്, അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്, കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 100% മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ്. മേ ബി അതുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു പാക്കിന്റെ കൂടെ വരുന്നത് ഈ ഒരു ലോഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലോഷൻ ആണ് ഇത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനാണ് അവർ പറയുന്നത്. പിന്നെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ചില ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ സൈസ് ആണ് ഇപ്പൊ മീഡിയം ലാർജ് ഒക്കെ ഉണ്ട്, അപ്പൊ ഏതാണെന്നുള്ളതാണ്. അപ്പൊ മീഡിയം അല്ലെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിന്റെ ഡയമെൻഷനും കൂടി നോക്കിയിട്ട് വേണം അത് നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ. ഇപ്പൊ ഒരു നോർമൽ ഒരു ലേഡിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം മതിയാകും. ഈവൻ പിന്നെയുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്നാണ്. അത് യൂസ് ചെയ്യാന്നാണ് മെജോറിറ്റി ആളുകളും പറയുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു എന്താ പറയുന്നത് ഇപ്പോഴും ഒരു ഇങ്ങനെ ചെയ്യാം ചെയ്യില്ല അങ്ങനെ ഒരു വിഭാഗം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ ഇതിപ്പോ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ മെൻസ്ട്രൽ കപ്പ് 12 hours വരെ യൂസ് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ഈവൻ പീരീഡ്സിന്റെ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാനാണെങ്കിലും ഏതൊരു ഡെയിലി റുട്ടീൻ ചെയ്യാനാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മള് ഒരു വൺസ് ഇതിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം തന്നെയാണ്, മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. പക്ഷെ ഇനീഷ്യലി ഉള്ള ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. അപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട്, ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണാണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നിങ്ങൾക്ക് വഴിയിൽ കാണാം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പോവാട്ടോ. പിന്നെ ഇതേ മുടി മുറിച്ച് ഞാൻ വെച്ചേക്കണുണ്ട്, ഇത് എന്റെ പണിയാണ്. ഇത് ശരിയായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോവാം. ബൈ ബൈ, കം ഓൺ. വലിയ കാര്യത്തിന് ഒബ്രോണിൽ വന്നാണ്. ഒബ്രോൺ ഡേ ക്ലോസ്ഡ് ആണ്. ഇനി വേറെ നമുക്ക് നോക്കാം. അപ്പുറത്ത് മാക്സ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയി നോക്കാട്ടോ. ലുലുവിൻ്റെ അവിടെ എൻട്രൻസിൽ നമ്മൾ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങൾ. അത് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകണം കേട്ടോ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഇടത് വശത്ത് കണ്ടോ കുറേ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല കത്തിയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ അധികം തിരക്കൊന്നുമില്ല പണ്ടത്തെ പോലെ, അത്ര നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എന്നാലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ട് ഷോപ്സിലൊന്നും. പക്ഷെ അധികം തിരക്ക് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് ബസ് സൈഡിലേക്കാണ് പോണത്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ബസ് സൈഡിലൊന്ന് പോവാന്നാണ്. മലബാർ ഗോൾഡ് ഒക്കെ തുറന്നിട്ടുണ്ട് ലുലു ഫാഷൻ സ്റ്റോർ. അതെ, മാക്ക് ലുലുവിൽ മാക്ക് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ. കുറെ പേരെന്നോട് ചോദിച്ചു മാക്ക് എവിടെയാണ് ചേച്ചി, ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ചതെന്ന്. ഈ മാക്ക് എന്നാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പോയിട്ട് അവിടെയും ക്ലോസ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കാം ഇപ്പൊ ബസ് സൈഡിലൊന്ന് പോവാന്ന് വിചാരിക്കാണ്. ഇവിടെ മാക്സ് ഇല്ല, അപ്പൊ നമുക്ക് ബസ് സൈഡിലൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻ. അവിടെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ മൊബൈലില് പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ. ഇപ്പോൾ ക്യാമറ ആകുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് ഞാൻ ക്രോപ്പ് ടോപ്സ്, ഇതൊക്കെ ബൈ ടു ഗെറ്റ് വൺ ആണ് കേട്ടോ. ഇത് എനിക്ക് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇതിന് പക്ഷേ ഓഫർ ഉണ്ടായിരുന്നില്ല, ഇത് പുതിയ കളക്ഷൻ വന്നതായിരുന്നു. പിന്നെ കുർത്തകൾ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് അങ്ങനെ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വെസ്റ്റേൺ ഡ്രസ്സുകൾ അത്യാവശ്യം നന്നായിട്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുർത്ത ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു പീച്ച് കളർ ഇല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതെ, ഈ ഒരു ജംപ് സ്യൂട്ട് ഇതൊക്കെ നല്ല ഓഫറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 799 അതൊക്കെയാണ്. നല്ലൊരു സ്നേക്ക് പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു. ഇതും എനിക്ക് തോന്നുന്നു 799 or 899 എന്തോ ആയിരുന്നു. പിന്നെ അതെ, നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങനെ ലൈവില് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എന്താ പ്രതീക്ഷയില്ല, പക്ഷേ എല്ലാവരും പെട്ടെന്ന്, ഞാൻ ഇനീഷ്യലി ഇങ്ങനെ നോക്കുമ്പോൾ ആരും വന്നില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും വന്നത് കേട്ടോ ലൈവില്. അപ്പം എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം. നിങ്ങൾ ഒരുപാട് പേര്, ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഈ ഒരു മഞ്ഞ ടോപ്പ് പറഞ്ഞത്. ഇതൊരു ലെമൺ ഗ്രീൻ കളറായിരുന്നു കേട്ടോ, ഒരു പ്ലെയിൻ ടോപ്പ്. ഇത് എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മുടെ ബസ് സൈഡിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഇനി കുറച്ച് നടന്നിട്ട് വീട്ടിലേക്ക് പോവാണ്.
കൊറേ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് തിരക്കുണ്ട്. എല്ലാ ഷോപ്സെല്ലാം ഓപ്പണാ. നമുക്ക് പറ്റിയ നമ്മളി വേറെ മറ്റേ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ. കുറച്ച് എന്തായാലും ഇവിടെ വരെ വന്നു, അപ്പോൾ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് വിടുന്നത്. ഇവിടെ നിന്ന് ഞാൻ എന്താ കുറച്ച് എൻ്റെ നട്ട്സിൻ്റെ പൊടി തീർന്നു, അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഓരോ നട്ട്സൊക്കെ വാങ്ങിക്കുകയാണ്. ജാനുൻ്റെ ഫേവറേറ്റാണ് ബീൻസ്, അത് കുറേ വാരി ഇടുന്നുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ ബീൻസ്. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ, അതൊക്കെ കണ്ടാൽ ഞാൻ കുറേ അങ്ങനെ വലിച്ചു വാരി ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ വേണ്ടി, വെറുതെ തിന്നാനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ടാൽ തിരക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ ലുലുവിൽ. ഈവൻ നിങ്ങൾ ക്യൂ നിൽക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇതാ ബ്രെഡ് എടുത്തിട്ടു കിഡോസിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും അവർക്ക് കേട്ടോ കൊടുക്കാൻ. ഈവൻ ക്യൂ നിൽക്കാനൊന്നും ഒട്ടും തന്നെ തിരക്കില്ലാതെ കണ്ടോ, പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മള് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചെത്തി. ഞാൻ കുളിച്ചു, വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ചെറിയ ഒരു ചായ കുടിക്കണം. അപ്പൊ നമ്മുടെ ജാനു ചായ ഉണ്ടാക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ഇന്ന്, കാരണം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. പീച്ചും പിന്നെ ഗ്രീനും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പീച്ചും ഗ്രീനും പറയുന്നുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പേര് മാത്രം മഞ്ഞ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പീച്ചും ഗ്രീനും ആണ് കേട്ടോ എടുത്തത്. പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അവിടുത്തെ പാക്കിംഗ്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പീച്ച് വാങ്ങിച്ചു. ഇതൊക്കെ ഇട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ, കാരണം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സും കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ളത് അപ്പോൾ അതിനോടൊപ്പം ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഗ്രീനും വാങ്ങിച്ചു. ഗ്രീൻ എടുക്കട്ടെ, ഇതാ ഗ്രീൻ കളർ പുൽക്ക ഡോട്ട്. നിങ്ങൾ ഗ്രീൻ പറയണേന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുൽക്ക ഡോട്ട്സ് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇന്നായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ പുൽക്ക ഡോട്ട്. അപ്പം അതെനിക്ക് അത് വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ ഇത് കാണിച്ചു തരണമെന്ന് ഞാൻ ആലോചിക്കുന്നതാണ്, അല്ലെങ്കിൽ കാണിച്ചേക്കാം. ഇതൊരു ക്രോപ്പ് കണ്ടോ, ഇതൊരു ക്രോപ്പ് ബ്ലൗസ് ആണ് കേട്ടോ. കണ്ടോ, ഇത് സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഞാൻ. ഇതിന് 799 ആണ് കേട്ടോ പ്രൈസ്. 799 699 ഞാൻ ഓർക്കണില്ല ആണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇപ്പൊ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. വെബ്സൈറ്റിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ഓഫർ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ക്രോപ്പ് ടോപ്പ് ആണ്. ഒരെണ്ണത്തിന് ഈ 799 ക്രോപ്പ് ടോപ്പ് 399 ഇട്ടേക്കാണ്. അത് ബൈ ടു ഗെറ്റ് വൺ ഓഫർ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഈ ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചു. ഇതെല്ലാം സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കളർ, ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഒരു ബേബി എന്താണ് ബ്ലൂന്നോ എന്തെങ്കിലും പറയാം, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അല്ലേ. ഇത് വരണം. പിന്നെ ഇതാ ഇതും ഒരെണ്ണം കേട്ടോ. ഇത് മൂന്നും കൂടി എടുത്തപ്പോൾ 800 മൂന്ന് ക്രോപ്പ് ടോപ്പ് കിട്ടി. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ ഹസ്ബൻഡിന് ഒരു ടൈ വാങ്ങിച്ചു. പാവം ഞാൻ ഇത്രയും വാങ്ങിച്ചല്ലേ, അതുകൊണ്ട് ഒരു ടൈ വാങ്ങിച്ചു. പിന്നെ കാണിച്ചു തരാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ദേ ഈ ബാംഗിൾ ഉണ്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി കട്ടിയാണ്, പക്ഷെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു കളർ ഉണ്ടോ, ഭയങ്കര ഭംഗിയുള്ള കളറാണ് ഇത്. ഗുങ്ക്രൂ ബാംഗിൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒറ്റ പെയർ ചെയ്യണ ഒറ്റ കയ്യിലൊക്കെ പെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു നെയിൽ പോളിഷും ഒരു ഓറഞ്ച് മഞ്ഞ കളറ് നെയിൽ പോളിഷും ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ബില്ല് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇത് കണ്ടപ്പോൾ പോയി എടുത്തതാണ്. ഞാൻ കുറേ ആലോചിച്ചു വേണോ വേണ്ടേന്ന്. ഇതിന് 399 ആയിരുന്നു, പക്ഷെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര രൂപ ആയിരുന്നു ഇതിന് ഈ ബാംഗിളിന്? 399 അല്ല, ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 299 ആണ്. അപ്പൊ കുഴപ്പമില്ല, 100 rupees വരണം. നല്ല രസമുണ്ട് കേട്ടോ ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്
ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ബർത്ത്ഡേ ആയിട്ട്. കുറേ നാളായി ഇങ്ങനെ എന്താണ് പുറത്തൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ടേ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ, അതായത് ഞാൻ ഇട്ട് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യാം. അതിപ്പോഴല്ല, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ബർത്ത്ഡേക്ക് അറിയില്ല ഇനി ഡ്രസ്സൊക്കെ കിട്ടുമോ. എന്താണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വകയും പാരൻസിൻ്റെ വകയും പിന്നെ ജാനുവിൻ്റെ പാരൻസിൻ്റെ വകയും ഒക്കെ കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി കഴിഞ്ഞിട്ട് ഒരു ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാം. ഭയങ്കര ഷടപടേന്ന്, ഭയങ്കര തിരക്കുമായിരുന്നു അവിടെ അല്ലേ ജാനു? അങ്ങനെ ഇനിയിപ്പോ ചായയൊക്കെ കുടിച്ചിരിക്കണം, അത് കഴിഞ്ഞിട്ട് രാത്രി ഡിന്നർ കഴിക്കണം, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മുടെ കിഡോസിന് ഫുഡ് കൊടുക്കണം. അങ്ങനെ അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, നിങ്ങൾ വന്ന് കുറെ പേര് എന്താണ് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു, സെലക്ഷൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ചായ കുടിക്കട്ടെ. എങ്ങനെ ചായ വന്നു? താങ്കൾ ചായ എടുക്കുന്നില്ലേ? അപ്പൊ അവരോട് ബൈ പറയൂ. അപ്പൊ എല്ലാവരും ബൈ. ഷോപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ബൈ. ബൈ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കാണാം.